ഒരു അമുൽ ബേബിയുടെ ഒരു ലെവലെ അപ്പോഴും ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ അങ്ങനെ തെണ്ടിത്തിരിങ്ങി നടന്നപ്പോഴത്തേക്കും ആരും അങ്ങനെ ചോദിക്കത്തില്ലല്ലോ. ഒന്നും നമ്മളെ മൈൻഡൊക്കെ കൂടെ ചെയ്യാത്ത ആൾക്കാർ നമ്മളിപ്പം വലിയ കാര്യമായിട്ടൊക്കെ എന്ന് വെച്ചാൽ, ഇന്നലെ അവരെ ഒന്നും അധികം ഇത് അവനൊരു കൊച്ചു പയ്യനാണ് എന്നുള്ള ഒരു ഇതൊക്കെ അങ്ങനെ പരിഗണിച്ചിരുന്ന ആൾക്കാരൊക്കെ നമ്മൾ സ്വന്തം കാലിൽ നിൽക്കാനുള്ള ഒരു ലെവലിലായി എന്നുള്ള ഒരു പരിഗണന നമുക്ക് തരുന്നുണ്ട്. അപ്പോൾ പി എസ് സി പഠിക്കാനായിട്ട് ചിന്തിക്കുന്നവർക്കും പഠിച്ചുകൊണ്ട് ഇരിക്കുന്നവർക്കും എൻ്റെ ഈ അനുഭവം ഒരു പ്രചോദനമാവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ ഒരുപാട് കാലമൊന്നും പഠിക്കണ്ട. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഒരു 6 മാസം നല്ല രീതിയിൽ പഠിക്കാമെങ്കിൽ ഉറപ്പാണ് ജോലി കിട്ടും. നമസ്കാരം, എൻ്റെ പേര് വിജിൻ എന്നാണ്. ഞാൻ തിരുവനന്തപുരത്ത് ബാലരാമപുരത്തിനടുത്ത് ആട്ടർമൂല എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത്. ഈ ഫെബ്രുവരിയിൽ എനിക്ക് LGS ലിസ്റ്റിൽ നിന്ന് ഗ്രൗണ്ട് വാട്ടർ ഡിപ്പാർട്ട്മെൻ്റ് മലപ്പുറത്തേക്ക് അഡ്വൈസ് വന്നായിരുന്നു. ഞാൻ PSC വരുന്നത് എൻ്റെ അച്ഛനും അമ്മയും ചേട്ടനുമൊക്കെ ഗവൺമെൻറ് ഉദ്യോഗസ്ഥരാണ്. അപ്പോൾ പഠനമൊക്കെ കഴിഞ്ഞ് നിന്നപ്പോഴത്തേക്കും അവരായിട്ട് തന്നെ എന്നെ പഠിക്കാനായിട്ട് കൊണ്ടാക്കിയതാണ് സ്പാർക്കിൽ. അങ്ങനെ പോയി. ആദ്യമൊന്നും എനിക്ക് എന്നെ തന്നെ അത്ര വിശ്വാസം ഇല്ലായിരുന്നു. എനിക്ക് പഠിക്കാനൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടായിട്ടൊക്കെ തോന്നി. 2020 നവംബർ തൊട്ടാണ് ഞാനവിടെ ചേട്ടൻ വഴി കമ്പനി സ്റ്റഡിക്ക് വേണ്ടിയിട്ട് പോയി തുടങ്ങി. എൻ്റെ പ്രദീപ് എന്ന് പറഞ്ഞിട്ട് ചേട്ടൻ്റെ ഒരു കൂട്ടുകാരൻ എന്നെ വഴിയാണ് അങ്ങനെ പോകുന്നത്. നമ്മളൊരു 20 പയ്യന്മാർ ഒരുമിച്ചിരുന്നാണ് പഠിക്കാൻ തുടങ്ങിയത്. അപ്പോൾ അവരൊക്കെ ഇച്ചിരി സീനിയറാണ്. എൻ്റെ ചേട്ടൻ്റെ കൂട്ടുകാരനാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവരൊക്കെ അത്രയും പഠിച്ച് പരിശീലനം ഉള്ളവരായിരുന്നു. ഞാൻ പഠിക്കാൻ ഇച്ചിരി ബാക്ക് ആകുമ്പോഴത്തേക്കും അവർ തന്നെ എനിക്ക് വേണ്ടി ഇച്ചിരി സ്ലോ ആയിട്ടൊക്കെ അവർ വായിച്ചു തരും. അങ്ങനെയൊക്കെ ആയിരുന്നു. ക്ലാസ് ഡിസംബറിൽ ക്ലാസ് തുടങ്ങി. ഡിസംബറിൽ ക്ലാസ് തുടങ്ങിയപ്പോഴത്തേക്കും ഡെയിലി എക്സാംസ് ഉണ്ട്. 50 മാർക്കിനുള്ള എക്സാമാണ്. അപ്പോൾ അതിൽ എനിക്ക് 25 മാർക്കിന് മുകളിലോട്ട് വരാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ ഒരു ദിവസം സാറ് ക്ലാസ്സിൽ വന്നിട്ട് 30 മാർക്കിൽ കുറവുള്ളവരൊക്കെ എണീറ്റ് നിൽക്കാൻ പറഞ്ഞപ്പം അതിൻ്റെ കൂടെ എനിക്ക് എണീറ്റ് നിൽക്കേണ്ടി വന്നു. അപ്പോൾ സാറിൻ്റെ അടുത്ത് പറഞ്ഞ് ഈ 50 ക്വസ്റ്റ്യനും 25 വട്ടം വീതം ഇത് എഴുതി ഇമ്പോസിഷൻ എഴുതണമെന്നൊക്കെ പറഞ്ഞായിരുന്നു. അപ്പോൾ അന്ന് രാത്രി നമ്മളവിടെ കമ്പൈൻ സ്റ്റഡിക്ക് ഇരിക്കുമ്പം ഞാനിരുന്ന് ഇമ്പോസിഷൻ എഴുതുന്നത് സാറ് കണ്ടുകൊണ്ട് വന്ന് സാറ് പറഞ്ഞ നാളത്തെ പരീക്ഷയ്ക്ക് വേണ്ടി എടുത്ത് വെച്ച് പഠിക്കുക എന്നൊക്കെ പറഞ്ഞത് ഞാൻ ഇപ്പോഴും അതൊരു രസകരമായ അനുഭവമായിട്ട് എൻ്റെ മനസ്സിലിപ്പോഴും ഉണ്ട്. പിന്നെ ക്ലാസ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ രാവിലെ ഒരു 10 മണി തൊട്ട് ക്ലാസ് തുടങ്ങുമായിരുന്നു. പിന്നെ 1 മണിക്ക് ക്ലാസ് തീരും. അത് കഴിഞ്ഞ് നമ്മൾ ഒരു 3-4 മണി വരെ അവിടെ ഇരുന്ന് വായിക്കും. വായിച്ച് കമ്പൈൻ സ്റ്റഡി ആയിരിക്കും. അത് കഴിഞ്ഞ് വീട്ടിലോട്ട് വന്നൊന്ന് ഭക്ഷണമൊക്കെ കഴിച്ചൊന്ന് ഫ്രഷായി വീണ്ടും 6:30-7 മണിയോടെ വീണ്ടും വായനയ്ക്ക് പോകും. അപ്പോൾ അവിടെ ചെന്ന് അടുത്ത് 12 മണി 1 മണി വരെ അവിടെ ഇരുന്ന് പഠിക്കും. എന്നിട്ടാണ് വീട്ടിൽ വരുന്നത്. ഈ എക്സാം നടത്തുന്നതിൻ്റെ ഇടയിൽ മാർക്ക് കുറഞ്ഞു തുടങ്ങിയപ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും എനിക്ക് തന്നെ തോന്നി എൻ്റെ പഠന രീതി അത്ര ശരിയല്ല എന്നുള്ളത് തോന്നിയപ്പോഴത്തേക്കും ഇവരുടെ കൂടെ എത്തണമെങ്കിൽ ഞാൻ ഇച്ചിരി കൂടെ ഹാർഡ് വർക്ക് ചെയ്യണമെന്ന് എനിക്ക് തോന്നി തുടങ്ങി. പിന്നെ ഞാനപ്പോൾ സ്പാർക്കിൻ്റെ തന്നെ പ്രിലിമിനറി എക്സാമിൻ്റെ ഒരു പുസ്തകം ഉണ്ടായിരുന്നു. അത് ഞാൻ വാങ്ങി, ഗൈഡ് വാങ്ങി. അവിടുത്തെ ക്ലാസ് കഴിഞ്ഞ് രാത്രി 12 മണി വരെ ഞങ്ങളവിടെ വായിക്കാനിരിക്കും. ആ വായന കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ച് വീട്ടിൽ വന്ന് വെളുപ്പിന് 4 മണി വരെ ഞാൻ സ്വന്തമായിട്ടിരുന്ന് വായിക്കുമായിരുന്നു ഈ എക്സാമിൻ്റെ പോർഷൻസ്. ഉറങ്ങാനൊക്കെ കുറച്ച് സമയമേ കിട്ടത്തുള്ളൂ. അങ്ങനെ കിടന്നുറങ്ങിയിട്ട് ഞാൻ ക്ലാസ്സിന് പോകുമ്പോഴത്തേക്കും 10 മണിക്കുള്ള ക്ലാസ്സിന് ചിലപ്പം 10:30-11 മണി ആവും. അപ്പോൾ ക്ലാസ്സിൽ പഠിപ്പിക്കാൻ നിൽക്കുന്ന സാറന്മാരെന്നെ വഴക്ക് പറയും. പക്ഷേ അപ്പോഴും അവിടെ സ്റ്റാഫുകൾക്കൊക്കെ അറിയാം നമ്മൾ ഇത്രയും ടൈം രാത്രിയൊക്കെ ഇരുന്ന് പഠിച്ചിട്ടാണ് പോണത്. അതുകൊണ്ട് സാറും നമ്മളൊന്നും പറയില്ലായിരുന്നു, ഷിബുസാറൊന്നും പറയത്തില്ല. അങ്ങനെ ആ ഒരു ഇതിലാണ് പോയിക്കൊണ്ടിരുന്നത്. പിന്നെ സ്പാർക്കിൽ നമ്മളെ പൂട്ടിയിട്ട് പഠിപ്പിക്കുന്ന ഒരു ഫീലൊന്നും ഇല്ലാതെ നമുക്ക് സ്വാതന്ത്ര്യം, ശരിക്കും നല്ലൊരു സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു.
പിന്നെ നമുക്ക് സാറിൻ്റെ അടുത്ത് നമുക്ക് നല്ലൊരു ഫ്രീഡം ഉണ്ടായിരുന്നു. അപ്പോഴ അവർ ലെവലിൽ പയ്യന്മാരുടെ ഒരു പൾസറിങ് നിൽക്കുന്ന ഒരു ഒരു രീതിയിൽ അങ്ങ് നമുക്ക് പഠിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റും. നമ്മൾ പഠിച്ച് ഭയങ്കര ഹാർഡ് വർക്ക് ചെയ്യണമെന്ന് നമുക്ക് തോന്നത്തുമില്ല. ആ ഒരു ലെവലിൽ ഇതിൻ്റെ ഇടയിൽ ഒരു 6 മാസം ഒരു വർഷമൊക്കെ നമുക്ക് എനിക്ക് ജോലി കിട്ടുന്നത് വരെ പഠിക്കേണ്ടി വന്നുള്ളൂ. ജോലി കിട്ടിയത് ഇപ്പോഴാണ്, എന്നാലും എക്സാമിന് വേണ്ടിയിട്ട് ഒരു 6 മാസമൊക്കെ പഠിക്കേണ്ടി വന്നിട്ടുള്ളൂ. വീട്ടിലെ സാഹചര്യമൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല. എനിക്ക് അങ്ങനെ ചിലവിന് വേണ്ടിയിട്ട് ജോലിക്ക് പോകേണ്ടിയോ അങ്ങനെയുള്ള ഒരു സാഹചര്യമൊന്നും ഇല്ലായിരുന്നു. അച്ഛനും അമ്മയൊക്കെ തന്നെ പൈസയൊക്കെ തരുമായിരുന്നു. പിന്നെ ചേട്ടന് ജോലി കിട്ടുമ്പോൾ ചേട്ടൻ പൈസയൊക്കെ തരുമായിരുന്നു. അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ ബുദ്ധിമുട്ടി പഠിച്ച ഒരു അനുഭവമൊന്നും എനിക്ക് പറയാനായിട്ടില്ല. പി എസ് സി പഠനത്തിലോട്ട് ഇറങ്ങിയപ്പോഴത്തേക്ക് എൻ്റെ ജീവിതത്തിൽ സ്വാധീനിച്ച് കൂടുതലായിട്ട് സ്വാധീനിച്ചതെന്ന് പറഞ്ഞാൽ ആദ്യമേ ചെറിയ പ്രായം തൊട്ടേ അച്ഛനും അമ്മയും ഒക്കെ ഗവൺമെൻറ് ഉദ്യോഗസ്ഥരായതുകൊണ്ട് സ്വാഭാവികമായിട്ടും അതിലോട്ടൊരു ഇതുണ്ടായിരുന്നു. പിന്നെ ചേട്ടന് ജോലി കിട്ടിയപ്പോൾ അതൊരു ശരിക്കും നല്ലൊരു ഇതായിരുന്നു. എന്ന് വെച്ചാൽ ചേട്ടന് ജോലി കിട്ടിപ്പോയി അപ്പോഴത്തേക്കും എനിക്കും ഞാനിങ്ങനെ ഇത് ഒന്നും ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ എനിക്ക് ഞാനിങ്ങനെ തന്നെ നിന്നു പോവോ എന്നൊരു ഒരു തോന്നൽ വന്നു തുടങ്ങി. അപ്പോഴത് സ്വാഭാവികമായിട്ടും അത് എന്നെ ഒരുപാട് സ്വാധീനിച്ചായിരുന്നു. സ്പാർക്ക് വലിയൊരു സഹായമായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കവിടെ നല്ലൊരു എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്ത് തന്നു പഠിക്കാനായിട്ട്. നമുക്ക് അർദ്ധരാത്രി വരെയും ഏത് സമയത്തും നമുക്ക് അവിടെ കയറി ചെല്ലാം, അവിടെ ഇരുന്ന് പഠിക്കാനുള്ള ഒരു സാഹചര്യം സ്പാർക്കിലുണ്ടായിരുന്നു. പിന്നെ പ്രദീപ് എന്ന് പറഞ്ഞിട്ട് ചേട്ടൻ്റെ കൂട്ടുകാരൻ, അയാളാണ് ഇച്ചിരി ഒരുപാട് സഹായങ്ങൾ ചെയ്തിട്ടുണ്ട്. പിന്നെ കൂടെ ഇരുന്ന് ഒരുപാട് പേരുണ്ട്. ശരത്തെന്ന് പറഞ്ഞിട്ട് ഒരു ഇച്ചിരി പ്രായമുള്ള ഒരാളാണ്. പുള്ളിക്കാരൻ ശരിക്കും നല്ല സഹായമൊക്കെ ചെയ്തുതരും. എനിക്ക് ഒരുപാട് കാര്യങ്ങളൊക്കെ എഴുതിയൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. അങ്ങനെ നമ്മളെ ഒരുപാട് കൂട്ടുകാരുണ്ട്. അപ്പോൾ അങ്ങനെ കുറെ ഒരു കൂട്ടം ഒരു 10-20 പേര് നമ്മൾ ഒരുമിച്ചുണ്ടായിരുന്ന എല്ലാവരും ശരിക്കും നല്ല സഹായിച്ചിട്ടുണ്ട്. ആ ഒരു ഇതിലൊന്നാണ് ജോലിയിലോട്ട് എത്തും എന്നുള്ള ഒരു വിശ്വാസം വന്നത്. പഠിക്കുന്ന സമയത്ത് ഹിസ്റ്ററി എന്നൊക്കെ പറയുന്ന എനിക്ക് ഇച്ചിരി പഠിച്ചെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഈ വർഷങ്ങളൊക്കെ ഓർത്ത് വയ്ക്കുക എന്നൊക്കെ ഉള്ളത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ എഴുതിയൊക്കെയാണ്, കോഡുകൾ വെച്ചും അങ്ങനെയൊക്കെയാണ് എഴുതിയൊക്കെയാണ് പഠിച്ചിട്ടുള്ളത്. അപ്പോൾ ഞാനീ പറഞ്ഞ ഈ ശരത്തൊക്കെയാണ്. അപ്പോൾ എനിക്ക് ഒരുപാട് ഇതിൽ എനിക്ക് വർഷങ്ങളൊക്കെ അയാളിങ്ങനെ ഓരോ കോഡുകളൊക്കെ പറഞ്ഞു തന്ന് ഒക്കെ പഠിച്ച ഒരു ടച്ച് വിട്ടു പോകുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും നമ്മളിതൊക്കെ മറക്കും. എനിക്കിപ്പോഴതൊന്നും ഓർമ്മയില്ല. വീണ്ടും എടുത്ത് എന്തെങ്കിലുമൊക്കെ നോക്കിയാൽ വീണ്ടും അറിയാമായിരിക്കും. എന്നാലും കുറച്ചൊക്കെ ഇപ്പോഴും ഞാൻ പഠിത്തം നിർത്തി ഒരു 6 മാസത്തോളം, അല്ല 6 മാസത്തിന് കൂടുതലായിട്ടുണ്ടാവും, 1 വർഷമൊക്കെ ആയിട്ടുണ്ടാവും പഠിത്തം നിർത്തിയിട്ട്. എങ്കിലും ഇപ്പം കഴിഞ്ഞ ഒരു പ്രിലിമിനറി 10th പ്രിലിമിനറി എഴുതാൻ പോയായിരുന്നു. അതിലൊക്കെ എനിക്ക് എന്നിട്ടും ലിസ്റ്റിൽ വരുന്നുണ്ട്. അപ്പോൾ സ്പാർക്കിൽ പഠിക്കാനുള്ള സാധനങ്ങൾ സാറന്മാർ തന്നെ നമുക്ക് കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ കോഡ് രൂപത്തിലും ബാക്കിയുള്ള കാര്യങ്ങളിലൊക്കെ ആയിട്ട് പറഞ്ഞു തരും. അപ്പോഴും നമ്മളത് ഓർത്ത് എവിടെയെങ്കിലുമൊക്കെ അതിൻ്റെ ഒരു ഓർമ്മ ഇരിക്കും. നമ്മളിപ്പം സ്വന്തമായിട്ട് ഒരു ഫിനാൻഷ്യലായിട്ടുള്ള ഒരു സ്റ്റെബിലിറ്റി നമുക്ക് സ്വന്തമായിട്ട് വരുമ്പോഴത്തേക്കും നമ്മുടെ ജീവിതത്തിൽ കുറേ അധികം മാറ്റങ്ങൾ വരും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുവരെ ഉള്ളൊരു സാഹചര്യമല്ല. പണ്ടൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ജോലി കിട്ടുന്നതിന് മുമ്പ് വരെ സ്വാഭാവികമായിട്ടും അച്ഛൻ അമ്മ ചേട്ടൻ ഇങ്ങനെ അവരെയൊക്കെ ആശ്രയിച്ചായിരിക്കണം നമ്മൾ മുന്നോട്ട് പോകണം. അപ്പോൾ നമുക്ക് ഒരു ഒരു അമുൽ ബേബിയുടെ ഒരു ലെവലേ അപ്പോഴും ഉണ്ടായിരുന്നുള്ളൂ. അതിപ്പം അത് കഴിഞ്ഞപ്പോഴത്തേക്കും സ്വാഭാവികമായിട്ട് ജോലി കിട്ടി സ്വന്തമായിട്ട് നമുക്ക് ശമ്പളമൊക്കെ വരുമ്പോഴത്തേക്കും നമ്മൾ സ്വന്തമായിട്ട് ഒറ്റയ്ക്ക് ഒരിടത്ത് ചെന്ന് നമ്മൾ നിന്ന് താമസിക്കുന്നു, അവിടെ ജോലി ചെയ്യുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ഒരു പരിഗണനയുണ്ട്. ഗവൺമെൻറ്റിൻ്റെ ജോലിയാണ്. അപ്പോൾ അതിൻ്റേതായ ഒരു വെച്ചാൽ സ്വാഭാവികമായിട്ടും വീട്ടുകാർക്കൊക്കെ ജോലി ഉള്ളതുകൊണ്ട് അവർക്ക് ഗവൺമെൻറ് ജോലിയുടെ ഒരു വില അറിയാം. അപ്പോൾ അതിൻ്റേതായ മാറ്റം ജീവിതത്തിൽ വരും. സ്വാഭാവികമായിട്ടും ജോലിയൊക്കെ കിട്ടി വരുമ്പോഴത്തേക്കും നാട്ടിലും എല്ലാവർക്കും വലിയ കാര്യമാണ്, എന്ന് വന്നു, എവിടെയാണ്, അങ്ങനെ ഒക്കെ ഉള്ള ചോദ്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ കുടുംബത്തിലായാലും ഒരു ഫംഗ്ഷനൊക്കെ നമ്മൾ പോകുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും ആൾക്കാർ നമ്മളുടെ അടുത്തേക്ക് വന്ന് അന്വേഷിക്കും, കാര്യങ്ങൾ അന്വേഷിക്കും, എങ്ങനെ ആണ് ജോലിയൊക്കെ എങ്ങനെയുണ്ട് എന്നൊക്കെ ഉള്ള. ഇതിനു മുമ്പ് ഇവിടെ ഇങ്ങനെ തെണ്ടിത്തിരിങ്ങി നടന്നപ്പോഴത്തേക്കും ആരും അങ്ങനെ ചോദിക്കത്തില്ലല്ലോ, ഒന്നും
നമ്മളെ മൈൻഡൊക്കെ കൂടെ ചെയ്യാത്ത ആൾക്കാർ നമ്മളിപ്പം വലിയ കാര്യമായിട്ടൊക്കെ എന്ന് വെച്ചാൽ ഇന്നലെ അവരെ ഒന്നും അധികം ഇത് അവനൊരു കൊച്ചു പയ്യനാണ് എന്നുള്ള ഒരു ഇതൊക്കെ അങ്ങനെ പരിഗണിച്ചിരുന്ന ആൾക്കാരൊക്കെ നമ്മൾ സ്വന്തം കാലിൽ നിൽക്കാനുള്ള ഒരു ലെവലിലായി എന്നുള്ള ഒരു പരിഗണന നമുക്ക് തരുന്നുണ്ട്. ആ ഒരു രീതിയിലോട്ട് ജീവിതം മാറി. പി എസ് സി പഠിക്കാനായിട്ട് ഇറങ്ങുന്ന ആൾക്കാരോട് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഒരുപാട് കാലമൊന്നും പഠിക്കണ്ട. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഒരു 6 മാസം നല്ല രീതിയിൽ പഠിക്കാമെങ്കിൽ ഉറപ്പാണ് ജോലി കിട്ടും. 6 മാസം മാക്സിമം അങ്ങ് പോയ ഒരു വർഷം, അതിലപ്പുറം ഒന്നും പഠിക്കേണ്ടി വരില്ല. ഭയങ്കരമായിട്ട് ഹാർഡ് വർക്കാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഒരു വർഷത്തിനകം നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയിരിക്കും. എൻ്റെ ലിസ്റ്റിൽ നിന്നുള്ള ഒരു അനുഭവം പറയുകയാണെങ്കിൽ, ഞാൻ ഹിന്ദു നാടാർ കാറ്റഗറിയിലാണ് വരുന്നത്. അപ്പോൾ എൻ്റെ കാറ്റഗറിയിൽ എൻ്റെ ലിസ്റ്റിലും 4 പേരാണ് മെയിൻ ലിസ്റ്റിലുണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് മുമ്പേ 2 പേരുണ്ടായിരുന്നു, ഒരു പയ്യനും ഒരു പെൺകുട്ടിയും ഉണ്ടായിരുന്നു. അപ്പോൾ പയ്യന് 2000 ജനിച്ചത്, അവന് 22 വയസ്സ്. പെൺകുട്ടിയും 2000 ജനിച്ചത്, 22 വയസ്സ്. എനിക്ക് ഞാൻ 98 ജനിച്ചത്, എനിക്ക് 24 വയസ്സ്. അപ്പോൾ എനിക്ക് പിന്നിലുള്ള ഒരു ചേച്ചി 30-34 ആയിട്ടുണ്ട് ആ ചേച്ചിക്ക്. അപ്പോൾ പ്രായം നമ്മൾ എത്ര കാലം പഠിച്ചു എന്നുള്ളതല്ല കാര്യം, നമ്മൾ എത്രത്തോളം പഠിച്ചിട്ടുണ്ടോ അതിനനുസരിച്ചാണ് റിസൾട്ട് കിട്ടുക. ആണ് മാക്സിമം ഏറ്റവും കുറഞ്ഞതൊരു 12 മണിക്കൂറൊക്കെ നമ്മൾ പഠിക്കാൻ ശ്രമിക്കുക. മാക്സിമം ടൈം അതിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യുക. മറ്റൊരു കാര്യത്തിലോട്ട് നമ്മുടെ ശ്രദ്ധ തിരിയരുത്. പഠനത്തിൽ മാത്രമായിരിക്കണം, എപ്പോഴും നമ്മുടെ കൂടെ ഒരു പുസ്തകം വേണം, അങ്ങനെയൊക്കെ ആയിരിക്കണം. അത് ആ ഒരു രീതിയിൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് പോവുകയാണെങ്കിൽ ഒരു വർഷത്തിനകത്തൊക്കെ നമ്മൾ ഏതെങ്കിലുമൊക്കെ ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കും, നല്ല ലെവലിൽ ഉൾപ്പെട്ട് വരും. അധികം താമസിയാതെ തന്നെ നമുക്ക് ജോലിയും കിട്ടും. അപ്പോൾ പി എസ് സി പഠിക്കാനായിട്ട് ചിന്തിക്കുന്നവർക്കും പഠിച്ചുകൊണ്ട് ഇരിക്കുന്നവർക്കും എൻ്റെ ഈ അനുഭവം ഒരു പ്രചോദനമാവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. പിന്നെ എല്ലാവർക്കും പെട്ടെന്ന് തന്നെ ജോലി കിട്ടട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഓൾ ദ ബെസ്റ്റ്.